ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞ പോളോ വെന്റോ ഡീസൽ. അപ്പൊ അതിനകത്ത് കസ്റ്റമർ കംപ്ലൈന്റ് എന്താ വെച്ചാൽ, ഒരു 100 കിലോമീറ്റർ ഒക്കെ എല്ലാം ഓടിക്കഴിഞ്ഞാല് കൂളന്റെ ലെവൽ, ഒരു ലിറ്റർ കൂളന്റെ ലെവൽ കുറയുന്നുണ്ട്. അതാണ് കസ്റ്റമർ കംപ്ലൈന്റ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തു, ബോണ്ടൊക്കെ തുറന്ന് എഞ്ചിൻ ഭാഗത്ത് എല്ലാ കൂളന്റെ ഹോസ്, പൈപ്പ്, എൽബോ, വാട്ടർ പമ്പ്, ഡൈമിസൈഡിന്റെ കവർ അഴിച്ചിട്ട് വാട്ടർ പമ്പ് എല്ലാ ഭാഗവും ചെക്ക് ചെയ്തു. എവിടെയും ഒരു കൂളന്റെ ലീക്ക് കാണാനല്ല. അങ്ങനെ ഒരുപാട് നേരം ചെക്ക് ചെയ്ത് ഒരു ഭാഗത്ത് ലീക്ക് കാണില്ല. അങ്ങനെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു കുറെ നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടും സ്റ്റാർട്ട് ചെയ്ത് മൈന്യൂട്ട് ലീക്ക് ആണെങ്കിൽ ചില സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പമ്പിങ്ങിന് സമയത്ത് ലീക്ക് കാണിക്കും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്തപ്പോഴും ലീക്ക് എവിടെയും കാണിക്കുന്നില്ല. അതിനുശേഷം വണ്ടിന്റെ ഉള്ളിൽ കയറി AC ഓൺ ആക്കി. അപ്പൊ AC ഓൺ ആക്കി AC ഡ്രൈനേജ് കൂടി കൂളന്റ് ലീക്ക് ഉണ്ടെങ്കിൽ കാണിക്കും. അതായത് ഹീറ്റർ കോയിൽ ലീക്ക് ഉണ്ടെങ്കിലും AC ഡ്രൈനേജ് കൂടെ വെള്ളം വരും. അപ്പൊ ആ ഭാഗത്തും വെള്ളം വരുന്നില്ല. ഇപ്പൊ ഹീറ്റർ AC ഡ്രൈനേജ് കൂടെ ഒന്നും കൂളന്റ് ലീക്ക് കാണിക്കില്ല. പിന്നെ AC ഓൺ ആക്കിയിട്ട് കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുശേഷം AC മോഡ് ഉണ്ടല്ലോ, ഹീറ്റർ മോഡ്. അപ്പൊ ഹീറ്റർ മോഡിലേക്ക് മാറ്റി നോക്കി. ആ മാറ്റിയ സമയത്ത് AC വെന്റിലൂടെ കൂളന്റെ സ്മെല്ല്, ഭയങ്കരമായിട്ട് പുകയും എല്ലാം കൂടി ഒന്നിച്ച് തള്ളി വന്നു. അപ്പൊ ഹീറ്ററാണ് അതിന്റെ ലീക്ക് കാണിക്കുന്നത്. അപ്പൊ മൈന്യൂട്ട് ലീക്കാണ്, അതുകൊണ്ടാണ് AC ഡ്രൈനേജ് കൂടെ വെള്ളം വരാത്തത്. ആ മൈന്യൂട്ട് ലീക്ക് ആണെന്ന് വെച്ചാൽ ഹീറ്റർ പോലെ നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് മൈന്യൂട്ട് ലീക്ക് ആകുമ്പോൾ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ആ പെട്ടെന്ന് ഡ്രൈ ആയതുകൊണ്ടാണ് അത് പുറത്തേക്ക് വരാത്തത്. അപ്പൊ അങ്ങനെ ഡ്രൈ ആയി മൈന്യൂട്ട് ലീക്ക് ആയതുകൊണ്ട് ആ AC മോഡ് മാറ്റില്ല നമ്മള്. ആ സമയത്താണ് വെന്റിലും ഭയങ്കര സ്മെല്ലും ആ ഒരു പുകയായിട്ട് വരുന്നത്. ആ ഹീറ്റായ ഇതിലേക്ക് വെള്ളം തട്ടുമ്പോൾ ഒരു പുകയൊക്കെ ഉണ്ടാവല്ലോ, അതാണ് വെന്റിലൂടെ പുകയും കൂളന്റെ സ്മെല്ലൊക്കെ വന്നത്. അപ്പൊ അതിന്റെ ലീക്ക് പറയുന്നത് ഹീറ്റർ കോയിലാണ്, മൈന്യൂട്ട് ലീക്ക് ആണ്. 100 കിലോമീറ്റർ ഓടുന്ന സമയത്ത് 1 ലിറ്റർ കൂളന്റ് കുറയണം. അപ്പൊ അതിന്റെ ലീക്ക് മാറ്റാൻ തന്നെ പ്രോപ്പറായിട്ടുള്ള വഴി എന്ന് വെച്ചാൽ ഹീറ്റർ കോയിൽ മാറ്റണം. അപ്പൊ ഹീറ്റർ കോയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മൾ ഡാഷ് ബോർഡൊക്കെ അഴിച്ചെടുക്കണം, അഴിച്ചെടുത്തിട്ട് വേണം ഹീറ്റർ കോയിൽ മാറ്റണം. അപ്പൊ നമ്മളിപ്പോ ഈ രാജ്യത്ത് ഹീറ്റർ കോയിലിന്റെ ആവശ്യമൊന്നുമില്ല. അതായത് തണുപ്പുള്ള രാജ്യങ്ങളിലാണ് ഹീറ്റർ കോയിലിന്റെ ആവശ്യമുള്ളത്. നമ്മൾ ഹീറ്ററിലേക്ക് ഇടാറില്ല, നമ്മൾ AC തണുത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ ഹീറ്റർ കോയിലിന്റെ ആവശ്യമില്ല. അപ്പൊ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാഷ് ബോർഡ് അഴിച്ചിട്ട് അതിന്റെ ഹീറ്റർ കോയിൽ മാറ്റണം. അപ്പൊ അതിന്റെ ലേബറും പാർട്സും ലേബറും എല്ലാം കൂടി ഒരു സംഖ്യയോ, അല്ലാതെ നമുക്ക് ആ ഹീറ്റർ കോയിൽ അഴിച്ചിട്ട് ഡയറക്റ്റ് കൊടുക്കാം. ആ ഹീറ്റർ കോയിലേക്ക് കണക്ഷൻ കൊടുക്കാതെ തന്നെ നേരെ ബൈപ്പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ ബൈപ്പാസ് ചെയ്യുന്ന എങ്ങനെയാന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് എഞ്ചിൻ റൂമിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ബൈപ്പാസ് ചെയ്യണമെങ്കിൽ ആദ്യം വിട്ട് ബാറ്ററി അഴിച്ചു മാറ്റണം, അതിനൊപ്പം തന്നെ എയർ ഫിൽറ്റർ അസംബ്ലി അഴിച്ചു മാറ്റണം. പിന്നെ താഴത്തെ ഒരു ഇന്റർകൂളറിന്റെ ഹോസ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സകല സാധനങ്ങൾ അഴിച്ചു മാറ്റിയാൽ നമുക്കിവിടെ കൈയിടാനും അതിൻ്റെ പൈപ്പിൻ്റെ ക്ലിപ്പൊക്കെ അഴിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാണുന്ന ഹോസ് ഉണ്ടല്ലോ, ഈ വലിയൊരു ഹോസ്, ഇതിൻ്റെ ഇത് ഈ ട്രക്കൂലേക്ക് പോകുന്ന ഒരു ഹോസാണ്. ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് വേറൊരു ഹോസ് ഉണ്ട്. അപ്പോൾ നേരെ അതിലൂടെ കയറി അതുവഴി നേരെ എൽബോയിലേക്ക് കയറുന്നതാണ്. ഈ ഒരു ഹോസാണ് മറ്റേ ഒരറ്റം മീറ്റർ കോയിൽ. അപ്പോൾ ഈ ഹോസ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഹോസിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ഹോസ് നേരെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഹോസിലേക്ക് കണക്ട് ചെയ്യണം. അങ്ങനെയാണ് ബൈപ്പാസ് ചെയ്യണത്. അങ്ങനെ ബൈപ്പാസ് ചെയ്യുന്ന മറ്റേ ഹീറ്റർ കോയിലേക്ക് കയറി ഇറങ്ങി വന്നിട്ട് പിന്നെ പ്ലാസ്റ്റിക് കൂടെ എൽബോയിലേക്ക് കയറി പോകുന്നതാണ്. അപ്പോൾ അതിന് പകരം ഹീറ്റർ കോയിലിൽ നിന്ന് കണക്ഷൻ ഊരിയിട്ട് നേരെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഹോസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ ഹീറ്റർ കോയിലേക്ക് ഒരു കണക്ഷനും ഇല്ല, ഹീറ്റർ കോയിൽ ഫ്രീ ആയി കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ലീക്ക് ഉണ്ടാവില്ല. ഒരു 100 കിലോമീറ്റർ ഓടുമ്പോഴുള്ള ആ മൈന്യൂട്ട് ലീക്ക് ഉണ്ടാവില്ല. നേരെ ഇത് എൽബോയിലേക്ക് കയറി തിരിച്ച് അതേപോലെ തന്നെ സർക്കുലേറ്റ് കൊണ്ടിരിക്കും. ഹീറ്റർ കോയിലേക്കുള്ള കണക്ഷൻ ഒഴിവാക്കി പ്രോപ്പറായി ചെയ്യാന്നുണ്ടെങ്കിൽ ഹീറ്റർ കോയിൽ മാറ്റണം. അങ്ങനെ ആകുമ്പോൾ കോസ്റ്റ്ലി ആവും. ഇതാകുമ്പോൾ അത്ര കോസ്റ്റ്ലി ഇല്ല. ഇപ്പോൾ ഈ അഴിച്ചിട്ട് ആ ലേബറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഹോസ് നേരെ അതിലേക്ക് കണക്ട് ചെയ്ത് ആ ഹോസ് അതിലേക്ക് കണക്ട് ചെയ്ഞ്ഞാൽ കൂളന്റ് ലീക്കിൻ്റെ പ്രോബ്ലം അവിടെ നിൽക്കും. മറ്റേത് പറഞ്ഞാൽ ഡാഷ് ബോർഡ് എല്ലാം അഴിച്ച് പുതിയ ഹീറ്റർ കോയിൽ ഫിറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ കോസ്റ്റ്ലി ആവും. ഇതാകുമ്പോൾ ചെറിയ പൈസയ്ക്ക് നമുക്ക് പരിപാടി തീർക്കാം. ഇങ്ങനെയാണ് സാധാരണ എല്ലാ വണ്ടികൾക്കും ചെയ്ത് കൊടുക്കാറ്. ഹീറ്റർ കോയിലിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ വരാറില്ല. ആ വീഡിയോ ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.